ഇപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ കൊച്ചിയിൽ സംസാരിക്കുകയാണ്. മൊഴിയെടുക്കലിന് ശേഷം കൂടുതൽ തത്സമയ സമരേഷ് നൽകിയ തെളിവുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പകുതിയായതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകളടക്കം ഞാൻ കൊടുത്തിരുന്നു നേരത്തെ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. അതെ അതെ, ഓഡിയോ റെക്കോർഡിംഗ് കൈമാറിയിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശബ്ദരേഖയുണ്ട്, കൈമാറിയിട്ടുണ്ട്. അല്ല, അത് എനിക്ക് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ പറയുന്ന കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് തെളിവിന്റെ ഒരു അംശം മാത്രമാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കൂടുതൽ തെളിവുകൾ അങ്ങ് കൈമാറിയിട്ടുണ്ടോ? അത് ദിലീപിനെ കൂടുതൽ കുരുക്കാൻ കഴിയുന്ന തെളിവുകൾ തന്നെയാണ്. അത് കുരുക്കുമോ ഇല്ല എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കൂടുതൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. ഇല്ല 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 ഇല്ല, അത് ഒരു തവണയൊന്നും പറഞ്ഞതല്ല. ഒരു തവണയൊക്കെ നമുക്ക് പറഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്, പല തവണകളായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ദിലീപ് ഇപ്പോൾ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതില് പറയുന്നത് ഇതൊരു വ്യാജ തെളിവുകളാണ്, ഇതിനകത്ത് കെട്ടിച്ചമച്ചതാണ്, കള്ളക്കേസാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? അല്ല, അദ്ദേഹത്തിന് അത് പറയാനല്ലോ, അത് അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് അത് പറയാം. തെളിവുകളൊക്കെ കൃത്യമായി ഉണ്ടാക്കുന്നതാണ്? ഒരിക്കലും കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അയാൾ അദ്ദേഹത്തിന്റെ ശബ്ദം അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ ശബ്ദമല്ല, അദ്ദേഹത്തിന്റെ അളിയന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അനിയൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരി സംസാരിച്ച ശബ്ദം ഇരിപ്പുണ്ട്, കാവ്യയുടെ സൗണ്ട് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വ്യാജമായിട്ട് ചെയ്യാൻ പറ്റും ഒരു സാധാരണ മനുഷ്യനെ? കേസിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും നിങ്ങളെ പോലീസുകാർ തന്നെ രംഗത്തിറക്കിയ ഒരാളാണെന്നാണ് ദിലീപും വീട്ടുകാരും ഒക്കെ പറയുന്നത്. അങ്ങനെ ഒന്ന് എന്നാ അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ. അയാള് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ. അങ്ങൊരു വി ഐ പിയെ കുറിച്ച് പറഞ്ഞിരുന്നു, ആറാമനായ ഒരു വി ഐ പി. അതെ, ഈ വി ഐ പി ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്, കാരണം അദ്ദേഹം ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നുണ്ട്, മന്ത്രിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മന്ത്രിയുടെ പ്രസൻസിൽ അദ്ദേഹത്തിനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കണം എന്നുവരെ പറയുന്നുണ്ട്. മന്ത്രിയുടെ മുമ്പ് വെച്ച് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം വരും എന്നാണ് പുള്ളി പറയുന്നത്. മന്ത്രിയുടെ മുമ്പ് വെച്ച് അപ്പോൾ ഏതൊരു മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ്. പോലീസുകാരെ ഉദ്ധരിക്കാൻ അദ്ദേഹവും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പൾസർ സുനി അടക്കമുള്ള കുറ്റവാളികൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ അപായപ്പെടുത്താൻ വേണ്ടി പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാ മേഖലകളിലും കഴിവുള്ള ആള് എന്നുള്ള നിലയ്ക്കാണ് വി ഐ പി എന്നുള്ള പേരിട്ടത്. അല്ല, എനിക്ക് അദ്ദേഹം ഫെമിലിയർ അല്ല. അദ്ദേഹം ഒരു പക്ഷേ ഒരു മൂന്നാല് പേരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലാരെങ്കിലും ഒരാളായിരിക്കും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം അബദ്ധവശാൽ നമുക്ക് ഒരു തവണ പറയാം, പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പറയുമ്പോഴാണല്ലോ അത് പ്ലാനിംഗ് ആണെന്ന് പറയുന്നത്. ഒരിക്കലുമില്ല, അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നു അത് പുറത്തു പറയുന്നതിലേക്ക് വേണ്ടി. അതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ നാളെ പറയുന്നതാണ്. സാക്ഷികളെ സ്വാധീനിക്കാനായി ദിലീപ് ശ്രമിച്ചു എന്നറിഞ്ഞു പലയിടത്തും കാര്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ എന്തെങ്കിലും അറിയാവോ? തെളിവുണ്ട്. അതിന് അദ്ദേഹം സാക്ഷികളെ എങ്ങനെ സ്വാധീനിച്ചെന്ന് അനൂപും സുരാജ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭർത്താവും കൂടെ വിശദമാക്കുന്നതിന്റെ തെളിവ് തന്നെ ഉണ്ട്. അത് എത്ര രൂപ കൊടുത്തു, എങ്ങനെയാണ് അത് ഡീല് നടത്തിയത് എന്നുള്ളത് തന്നെ അവർ വിശദമാക്കുന്നു. സാക്ഷികളുടെ സാമ്പത്തിക സ്വാസടക്കം അന്വേഷിക്കുന്നു പറയുന്നത്, അവർക്ക് പണം തന്നെയാണോ കൊടുത്തിട്ടുള്ളത്? അത് ഞാൻ പറയേണ്ട ഉത്തരവല്ല. ആയിരിക്കാം. അതുകൂടെ ഉണ്ട്. അത് സാഗറിന്റെ കേസിലുണ്ട്. കൂറുമാറിയ സാക്ഷിയാണല്ലോ സാഗർ. അല്ല, ഒരുപാട് പേരുണ്ട്. സാഗറിന്റെ വിഷയത്തിൽ അത് റെക്കോർഡുണ്ട്. സാഗറിന്റെ അതെ, അത്രയും കാര്യങ്ങളാണ്. അതെ അതെ, അത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പുതിയതായിട്ട് വീണ്ടും കാശ് വേണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനെ വന്ന് കണ്ട കാര്യം അത് ദിലീപ് തന്നെ പറയുന്നുണ്ട്. ഇല്ല ഇല്ല, അതില്ല. അത് ഇല്ലാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ല. ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ കൈമാറിയിട്ടുണ്ട്. ശബ്ദം ദിലീപിനെ തന്നെയാണ് തെളിയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ശബ്ദം ദിലീപിന്റെ തന്നെ തെളിയിക്കാൻ വേണ്ടി അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു 10-20 ഓഡിയോ ക്ലിപ്സ് എക്സ്ട്രാ ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ കൂടാതെ നടത്തിയത് അത് വിവിധ സ്ഥലങ്ങളിൽ, ഒന്ന് മറ്റു സ്ഥലങ്ങളിലൊക്കെ എവിടെയായിരുന്നു? അത് ഇപ്പൊ പുറത്തു പറയുന്നില്ല. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇപ്പൊ പുറത്തു പറയുന്നില്ല. തീർച്ചയായിട്ടും ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എന്റെ പരാതിയിൽ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്റെ പരാതി പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും. മാത്രമല്ല, ഇപ്പോ ഇത് വെളിപ്പെടുത്തിയതിനു ശേഷവും
അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഒരു നിർമ്മാതാവ് എൻ്റെ വീടും വഴിയും ഒക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, അത് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കുന്നു. താങ്കൾക്ക് ദിലീപുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു, ഒരു ഘട്ടത്തിൽ അത് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നാടകമായിട്ട് വന്നു എന്ന് പറഞ്ഞ ആരോപണമുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ കണ്ടിട്ടുള്ളത്? അത് വെറും ആരോപണം മാത്രമാണ്. സാമ്പത്തിക ഇടപാടുകൾ, ഞാനൊരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്കുമുള്ള സാമ്പത്തിക ഇടപാടുകൾ വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. അത് ബാങ്ക് ത്രൂ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതൊരിക്കലും നിന്നിട്ടില്ല. സിനിമ വേണ്ട എന്ന് പറഞ്ഞത് ഞാനാണ്. അതിന്റെ തെളിവ് ഞാൻ പോലീസ് ഓഫീസേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇപ്പൊ ഇത്രയും പുറത്തു വന്നതൊക്കെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നാണ്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഓരോ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പൾസർ സുനി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഓരോരോ ദിവസങ്ങൾ, അത് മാത്രമല്ല ഒരുപക്ഷെ ഞാൻ ഈ കാണിച്ച ഒരു ധൈര്യം വേറെയും പലരും കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതെ അതെ അതെ, സാക്ഷികൾ വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. രണ്ടു തരത്തിലും, അതെ രണ്ടു തരത്തിലും, സാമ്പത്തികമായും കായികമായും ഉപയോഗിച്ചിട്ടുണ്ട്. തന്നെയാണ് പേടി ഭയന്നാണ് ഇതുവരെ ഒരുപാട് പേര് അങ്ങ് പിന്നിൽ വലിഞ്ഞു പോയത്. ഈ പൾസർ സുനിയ ഞാനല്ലാതെ തന്നെ മറ്റു പലരും ആ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ വരും ദിവസങ്ങളിൽ വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ നടിയെ ആക്രമിച്ചത് എന്തിനാണ് എന്നത് അവ്യക്തമായ പല കാര്യങ്ങളും വരുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താണ്? ഇല്ല, ഞാൻ എനിക്ക് അത് ഉത്തരം പറയേണ്ട ചോദ്യമല്ല, ഞാൻ എനിക്കത് പറയാൻ സാധിക്കില്ല. താങ്ക് യു. ബാലചന്ദ്രകുമാർ ക്രൈംബ്രാഞ്ചിന് തെളിവുകൾ കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുമെന്ന് പലതവണ പല സ്ഥലങ്ങളിൽ വെച്ച് ദിലീപ് പറഞ്ഞതിന്റെ ശബ്ദരേഖ കൈമാറിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ദിലീപ് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ദിലീപ് ആ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ ദിലീപിനെതിരെ സാക്ഷിമൊഴി മൊഴികളുമായി രംഗത്തെത്തുമെന്നും ഇതുവരെ ആരും രംഗത്ത് വരാതിരുന്നത് ഭയം കൊണ്ടാണെന്നും ആണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.